ആലപ്പുഴയിൽ പുതിയ ഇക്വേഷൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ പേര് തെരുവോരങ്ങളിൽ എഴുതി കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ, ബി ജെ പിയുടെ വോട്ട് ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കാം എന്നൊക്കെയാണ് സാധ്യതയായി അവർ കണക്കാക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ആരിഫിനെതിരെ ഒരു പോളറൈസേഷൻ കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ തീവ്രമായ ശ്രമം. കമ്മ്യൂണൽ രീതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് കഴിഞ്ഞവണ മത്സരിച്ച് വളരെ ഗതികേടിലാണ് കടകംപള്ളി സുരേന്ദ്രനോട് ഒരു ഡിസ്റ്റന്റ് സെക്കൻഡായി മാറിയത്. 23,500 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്കാരുടെ കൂടി ബി ജെ പിയിലെ നിരവധി കൗൺസിലർമാരുടെ പരസ്യമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് 2,40,000 വോട്ടാണ്. എന്നിട്ടും എന്തുകൊണ്ട് മുരളീധരനെ പിടിച്ച് ഇപ്പോൾ ആറ്റിങ്ങിൽ നിർത്തുന്നു? അപ്പൊ ശരിക്കും കഴിഞ്ഞ തവണ 100,000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് 2.5 ഇരട്ടിയോളം ആക്കിയ ശോഭാ സുരേന്ദ്രനെ അല്ലേ വീണ്ടും സ്ഥാനാർത്ഥിയാക്കേണ്ടത്? അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, ശോഭാ സുരേന്ദ്രനെ അവിടെ നേർച്ചക്കോഴിയാക്കി ആലപ്പുഴയിൽ കൊണ്ടുവരുന്ന എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആരിഫിന്റെ വികസന പദ്ധതികൾ മാത്രമല്ല, കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ തരംഗത്തിൽ പോലും 9,500 വോട്ടുകൾക്ക് ജയിച്ച ആരിഫിന് ഇക്കുറി കെ സി വേണുഗോപാലാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. കെ സി വേണുഗോപാൽ അവിടെ ആലപ്പുഴ എം പി ആയിരുന്നപ്പോൾ അരൂരിന്റെ ജനപ്രതിയായിരുന്ന ആരിഫിനോട് ഒരു കാര്യത്തിലും സഹകരിക്കാതെ നിരവധിയായ പ്രോജക്റ്റുകൾക്ക് കൂടെ നിൽക്കാതെ രാഷ്ട്രീയം മാത്രം കളിച്ചിട്ടുള്ള ഇന്നേ വരെ ആലപ്പുഴയുടെ മണ്ണിൽ തിരിഞ്ഞു നോക്കാത്ത കെ സി വേണുഗോപാലിനെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ എട്ടുതരയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. നമുക്കറിയാം ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് ആരിഫ് നൽകിയ പങ്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചുള്ള പാർലമെന്റിൽ വളരെ കുറച്ച് എം പിമാർ മാത്രമേ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ളൂ. അതിനകത്ത് ആരിഫ് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന് ആകെ ഒരൊറ്റ എം പി മാത്രമേ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2019 തനി ആവർത്തനം തന്നെ നടത്തും എന്ന് യു ഡി എഫ് കരുതുന്നെങ്കിൽ അവർ കുണ്ടുകണക്കിലെ തവളകൾ മാത്രമാണ്. 2024 ചിത്രം വളരെ വ്യക്തമാണ്. കോൺഗ്രസിലെ നിരവധിയായ നേതാക്കൾ ബി ജെ പിയിലോട്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ദാ ബംഗാളിൽ, ബീഹാറിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ചിന്ദ്വാര എന്ന് പറയുന്ന കമൽനാഥിന്റെ സ്വന്തം തട്ടകത്തിലുള്ള നിരവധിയായ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഇന്നലെ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് മോദിക്ക് വീണ്ടും അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞവരാണ്. ഇന്നത്തെ കോൺഗ്രസ് തന്നെയാണ് നാളത്തെ ബി ജെ പി എന്നുള്ളത് അറിയാവുന്ന ആലപ്പുഴക്കാർക്ക് ഒരു സംശയവുമില്ല ആരിഫിന്റെ വിജയം സുനിശ്ചിതമാണ്. പക്ഷെ ശോഭാ സുരേന്ദ്രനെ അവിടെ നേർച്ചക്കോഴിയാക്കി നിർത്തിയ ബി ജെ പി നേതൃത്വത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ള ആലപ്പുഴയിൽ എങ്ങനെ വർഗീയ ധ്രുവീകരണത്തിലൂടെ വോട്ട് വർദ്ധിപ്പിക്കുക, അല്ലാതെ ജയിക്കാനുള്ള ഒരു രീതിയില്ല. അങ്ങനെ വർദ്ധിപ്പിക്കുന്നത് വഴി കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ, കോൺഗ്രസ് എങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ഇക്വേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് കൃത്യമായ ഒരു കൺസോളിഡേറ്റഡ് വോട്ടൊന്നുമില്ല, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒന്നുമില്ല. അവർക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന മധ്യതിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവരുടെ ഈ ന്യൂനപക്ഷ സ്വാധീനവും ഒക്കെ പൊളിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എപ്പോഴും വരേണ്യ വർഗത്തിൽപ്പെട്ടവരുടെ വോട്ട് എന്നും കോൺഗ്രസിനായിരുന്നു കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അതുകൂടി നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ബി ജെ പി അവിടെ വോട്ട് പിടിച്ചാൽ കോൺഗ്രസിന് 3rd സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു ഗതികെട്ട സാഹചര്യമായി പോകുമോ ആലപ്പുഴയിൽ എന്നുപോലും സംശയം ഉദിക്കുന്നുണ്ട്.